ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പിറേറ്റ് അക്കാദമി നമ്മൾ ബി ഫാമിലെ സെക്കൻഡ് സെമിസ്റ്റർ ബയോ കെമിസ്ട്രിയിലുള്ള ന്യൂക്ലിക് ആസിഡ് മെറ്റബോൾസ് എന്നുള്ള ടോപ്പിക്ക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഓർ ആർ എൻ എ സിന്തെസിസ് നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ ബട്ട് രണ്ട് സ്റ്റെപ്പ് ഉണ്ട് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ അപ്പോൾ ഇതിൽ ആദ്യത്തെ ട്രാൻസ്ക്രിപ്ഷൻ ഓർ ആർ എൻ എ സിന്തെസിസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക അപ്പം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ആർ എൻ എൻ്റെ ഇൻഫർമേഷൻ ആർ എൻ എ യിൽ നിന്ന് ആറിനെ സിന്തസൈസ് ചെയ്യുകയാണ് ഫ്രം ദ ഡി എൻ എ അപ്പം ഡി എൻ എയിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആർ എൻ എയിലോട്ട് വരുന്നു പിന്നെ അത് ആർ എൻ എ നിന്നും പ്രോട്ടീനിലോട്ട് പോകുന്നു ഇതാണ് ആ ഒരു സീക്വൻസ് ഓഫ് ഇവൻ്റ് എന്ന് വെച്ചാൽ അല്ലേ അപ്പോൾ ആർ എ ഡി എൻ എ ടു ആർ എൻ എ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും പിന്നെ ആർ എൻ എ ടു പ്രോട്ടീൻ നടക്കുന്ന സ്ഥലത്താണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് ഓക്കെ അപ്പോൾ ട്രാൻസ് ട്രാൻസ്ക്രിപ്ഷൻ അതായത് ഡി എൻ എയിൽ നിന്നും എങ്ങനെയാണ് ആർ എണ് എ ഫോം ചെയ്യുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുക അപ്പോൾ നമുക്കറിയാം ഡി എൻ എ നിന്നും ആർ എൻ എ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഡി എൻ എയിൽ എന്തുണ്ടാകണം ഇൻഫർമേഷൻസ് ഉണ്ടാകണം അല്ലേ ആ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് കോഡ് ഇരിക്കുന്നത് ജീനിൻ്റെ രൂപത്തിലാണ് കോഡ് ഇരിക്കുന്നത് അപ്പൊ ഈ ജീൻ ഈസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ഡി എൻ എ ആ ഡി എൻ എൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആണ് ആർ എയിലോട്ട് വരുന്നത് അപ്പോൾ ആ ഇൻഫർമേഷൻസ് ആയിരിക്കും കോഡുകളാക്കിയിട്ട് എവിടെ കിടപ്പുണ്ട് നമ്മുടെ ഡി എൻ എയിലുള്ള സീക്വൻസ് ഓഫ് കോഡ്സ് അവിടെ ഉണ്ട് അല്ലേ കോഡോൺസ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് ഉണ്ട് നമുക്കറിയാം ഡി എൻ എ ഇസ് എ ഡബിൾ ഹെലിക്സ് ഡബിൾ ഹെലിക്സ് എന്നാ പറയുക അതായത് അതിന് രണ്ട് ഉണ്ട് അതിൽ രണ്ടും ഇങ്ങനെ ഒരു ഹെലിക്കൽ രൂപത്തിലാണ് അറേഞ്ച് ചെയ്ത് പോയിട്ടുള്ളത് അല്ലേ അപ്പം ഈ ഒരു ഹെലിക്സിൽ നിന്നുള്ള ഒരു സ്ട്രാൻഡ് എന്ത് നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട് അത് ആറ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അപ്പം ബേസിക്കലി രണ്ട് സ്ട്രാൻഡ്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പ്രോട്ടീൻ സിന്തസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ ഓക്കെ അതിൽ നിന്നും നമുക്ക് എന്താ കിട്ടുക ഡി എൻ എൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ കഴിയുമ്പം യു വിൽ ഗെറ്റ് ആർ എണ് കറക്റ്റ് അപ്പൊ പലതരത്തിലുള്ള ആർ എണ്ണെ ഫോം ചെയ്യും ഡിപ്പെൻഡിങ് അപ്പോൺ ദ എൻസൈം വിച്ച് ഇസ് ഇൻവോൾവ് ഇൻ ഇറ്റ് എൻസൈം ആർ എൻ അനുസരിച്ച് വിൽ ഗെറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർ ന് നമുക്ക് ഓൾറെഡി അറിയാൻ പോട്ട് ദ ഡിഫറെ ടൈപ്പ് ഓഫ് ആറിനെ അല്ലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ ഇസ് സെലക്റ്റീവ് എന്നാണ് പറയുന്നത് അപ്പൊ വൈ ട്രാൻസ്ക്രിപ്ഷൻ ഇസ് സെലക്ടീവ് അതിന് കാരണം വെച്ചാൽ നമ്മൾ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് ഡി എൻ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാ പോർഷനിൽ നിന്നുള്ള ഇൻഫർമേഷൻ വരുമോ നമുക്ക് ആർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല ഒരു പെർട്ടിക്കുലർ റീജൻ മാത്രമായിരിക്കും ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കറക്റ്റ് അപ്പം ശരിക്കും ഇറ്റ്സ് എ സിലക്റ്റീവ് അപ്പം ട്രാൻസ്ക്രിപ്ഷന് സെലക്റ്റീവ് എന്ന് പറയും കാരണം വെച്ചാൽ ഡി എൻ എയിലുള്ള ഏതെങ്കിലും പെർട്ടിക്കുലർ റീജ്യൻ മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷന് യൂസ് ചെയ്യുന്നത് അല്ലേ ട്രാൻസ്ക്രിപ്ഷൻ്റെ മൂന്ന് സ്റ്റേജസ് ഉള്ളതായിട്ടാണ് പറയുക മെയിൻലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ സ്റ്റേജസ് സ്റ്റെപ്സ് പലതുണ്ടാവും ബട്ട് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ മെയിൻ സ്റ്റേജസ് ദാറ്റ് ഈസ് ഇനീസിയേഷൻ ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ റൈറ്റ് അപ്പം ഓരോ സ്റ്റെപ്പുകളും നമുക്ക് വിശദമായിട്ട് നോക്കണം അതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞു ഡി എൻ ഇ ഡബിൾ ഹെലിക്സ് ഗ്രൈറ്റ് അപ്പോൾ രണ്ട് ഹെലിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ രണ്ടും ജോയിൻ ചെയ്തിട്ടാണ് വി എ ഗെറ്റിങ് ദ ഡബിൾ ഹെലിക്സ് റൈറ്റ് അപ്പം ഇതിൽ ഒരു സ്ട്രാൻഡാണ് ശരിക്കും നമ്മുടെ ആർനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളത് ആ ഒരു സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് വേറെ പേരുകൾ അറിയപ്പെടുന്നുണ്ട് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോൺ കോഡിങ് സ്ട്രാൻഡ് അല്ലെങ്കിൽ സെൻസ് സ്ട്രാൻഡ് ഇതൊരു കൺഫ്യൂസിങ് ആണ് നോൺ കോഡിങ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നൊരു ടേമാണ് പക്ഷേ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ തന്നെ വേറെ രണ്ട് പേരുകളാണ് നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്നും സെൻസ് എന്നും അറിയപ്പെടുന്നത് അപ്പൊ ശരിക്കും നമ്മുടെ ഡി എൻ എയിൽ നിന്നുള്ള ആ പോർഷൻ ആണ് ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ നമ്മളിതിനെ രണ്ടായിട്ട് പേരിടുകയാണ് എ ആൻഡ് ദിസ്ഇസ് ദി ബി സ്ട്രാൻഡ് ബി സ്ട്രാൻഡിലുള്ള ഒരു പെർട്ടിക്കുലർ റീജൻ ആയിരിക്കും നമ്മുടെ ആർ എൻ എക്ക് വേണ്ടിയിട്ട് കോഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ആ ഒരു സ്ട്രാൻഡിനെ പക്ഷെ വിളിക്കുന്ന പേരെന്താ ഇറ്റ്സ് കോൾഡ് ആസ് ദി ടെംപ്ലീറ്റ് സ്ട്രാൻഡ് അല്ലെങ്കിൽ സെൻസ് സ്ട്രാൻസ് അല്ലെങ്കിൽ അതിനെ നോൺ കോഡിങ് എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ ഡിഫറെൻ്റ് പേരുകളിൽ അത് അറിയപ്പെടാം അപ്പോൾ ഇതേപോലെ മറ്റൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ എ സ്റ്റാൻഡ് എ സ്റ്റാൻഡ് നമ്മൾ വിളിക്കുന്ന പേര് കോഡിങ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ആൻറ്റി സെൻസ് സ്ട്രാൻഡ് ഓക്കെ സോ ദിസ് ഇസ് ആൻറ്റി സെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ കോഡിങ് സ്ട്രാൻഡ് അപ്പം എ സ്റ്റാൻഡ് ഇസ് ദി ആൻറ്റി സെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ കോഡിങ് സ്ട്രാൻഡ് ഓക്കെ സ്റ്റാൻഡ് എന്നറിയപ്പെടും ഇനി ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പം വോട്ടത് ഡിഫറെ സ്റ്റെ ഇതിന് മൂന്നായിട്ട് ബേസിക് സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനീസിയേഷൻ എന്താക്കിയ നമ്മൾ നേരത്തെ കണ്ടു ഇനീസിയേഷൻ ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ ഇതിന്റെ മൂന്ന് ബേസിക് സ്റ്റെപ്പുകളാണ് അതിന് പക്ഷെ നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനീസിയേഷനിൽ എന്താ സംഭവിക്കണേ നമുക്കറിയാം ഡി എൻ എ സിന്തസിന് വേണ്ടിയിട്ട് വേറെ എൻസൈംസ് അതിൽ വരുന്ന ഒരു എൻസൈം ആർ എൻ എ സിന്തസിന് വേണ്ടിട്ട് എൻസൈംസ് ഉണ്ട് ആ എൻസാമിൻ്റെ പേരാണ് ആർ എൻ എ പോളിമറീസ് സോ ദി ഫേസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി സിഗ്മ ഫാക്ടറി ഓഫ് ദി എൻസൈം ആർ എൻ എ പോളിമറീസ് അത് വന്നിട്ട് ബൈൻഡ് ചെയ്യും എവിടെ സ്പെസിഫിക് റീജിയൻസ് ഓൺ ദി ഡി എൻ എ ആ സ്പെസിഫിക് റീജിയൻസിന് ഒരു പേരുണ്ട് ദ ആർ നോൺ ആസ് സി പ്രൊമോട്ടേഴ്സ് ആയിട്ട് അപ്പം നമ്മുടെ ആർ എൻ എ പോളിമറീസ് എന്ന് പറയുന്ന എൻസൈമിൽ തന്നെയുള്ള സിഗ് അതിൽ അതിൽ തന്നെയുള്ളതാണ് സിഗ്മ ഫാക്ടറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിഗ്മ ഫാക്ടർ ആർനെ പോളിമറേസ് എന്ത് ചെയ്യുക ഇറ്റ് ഐഡന്റിഫൈസ് എ സ്പെസിഫിക് റീജിയൻസ് ഇൻ ദ ഡി എൻ എ കോൾ ആസ് പ്രൊമോട്ടേഴ്സ് സൈറ്റ് അപ്പം ആ പ്രൊമോട്ടേഴ്സ് സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അവിടെ നിന്നാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എന്താണ് സിഗ്മ ഫാക്ടർ എന്ന് ചോദ്യം വരാം സിഗ്മാ ഫാക്ടർ എന്ന് വെച്ചാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് എ പ്രോട്ടീൻ കമ്പോണൻറ്റ് ഓഫ് ദി ആർനെ പോളിമ്രേസ് ആർനെ പോളിമറേസിൽ തന്നെയുള്ള ഒരു പ്രോട്ടീൻ ഭാഗമാണ് സിഗ്മ ഫാക്ടർ എന്നറിയപ്പെടുന്നത് അതാണ് വന്നിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൊമോട്ടർ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പോകുന്നത് ഐഡന്റിഫൈ ചെയ്യുക പ്രൊമോട്ടർ സൈറ്റ് പ്രൊമോട്ടർ സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഹോഗ്നസ് ബോട്ട് അല്ലെങ്കിൽ ടാക്സ് ടാറ്റ ബോക്സ് അല്ലെങ്കിൽ കാറ്റ് ബോക്സ് ഇതർ ഓൾ പ്രൊമോട്ടർ റീജൻസ് പ്രസൻറ്റ് ഇൻ ദ ഡി എൻ എ ഓക്കെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിലെ ഡി എൻ എനെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിലാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുക അപ്പം നമ്മുടെ സിഗ്മ ഫാക്ടറി ഉള്ള ആർനെ പോളിമറേസ് എന്ത് ചെയ്യുക it will move along the RNA, DNA to identify specific regions, right? A specific regions ആ സ്പെസിഫിക് റീജിയൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക പ്രൊമോട്ടർ എന്ന് വിളിക്കുക പ്രൊമോട്ടേഴ്സായിട്ട് അല്ലെങ്കിൽ പ്രൊമോട്ടർ റീജ്യൻ എന്ന് വിളിക്കുക അപ്പോൾ വൺസ് അത് ഐഡൻറ്റിഫൈത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എന്താ അവിടെ നിന്ന് അത് അൺവൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതിപ്പോൾ കോയിൽഡായിട്ടിരിക്കണം അൺ വൈൻഡ് ചെയ്താൽ കിടക്കണം അല്ലേ സോ ദീസ് ആർ വൈൻഡ് ഇനി വൺസ് ഇറ്റ് ഐഡൻറ്റിഫൈസ് ദാറ്റ് തിങ് അവിടുന്ന് അത് അൺവൈൻഡിങ് സംഭവിക്കും അല്ലേ അപ്പോൾ അത് രണ്ട് സെപ്പറേറ്റ് അതുവരെ ഉണ്ടായിരുന്ന അൺ വൈൻഡ് ചെയ്ത് കിടന്ന സാധനം ഇപ്പോൾ അതുക്കെ അൺവൈൻഡിങ് ആയിട്ട് മാറിയിട്ട് അതിൻ്റെ കോയിലിങ് മാറി വരും ദാറ്റ് ഇസ് കോൾഡ് ഇത് അൺവൈനിങ് അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യു യു ക്യാരഡ് നമ്മൾ പറഞ്ഞു ആർ എണ് എ പോളിമറീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ആർ എണ് എ പോളിമറീസ് അത് മൂന്നെണ്ണം ഉണ്ട് വൺ ടു ആൻഡ് ത്രീ ആർ നെ പോളിമറീസ് വൺ ആറിനെ പോളിമറീസ് ടു ആൻഡ് ആറിനെ പോളിമറീസ് ത്രീ അപ്പൊ ഇത് മൂന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദ ടൈപ്പ് ഓഫ് ആർനെ ബീങ് ഫോം ബി ഡിഫറെന്റ് ഇപ്പൊ ആർനെ പോളിമറീസ് വൺ നോക്കിക്കഴിഞ്ഞാൽ അത് സിന്തസൈസ് ഫൈനലി നമുക്ക് കിട്ടുക ഐബോസോമൽ ആർ എണ്ണി ആയിരിക്കും ആർ ആർ എണ്ണി നമ്മൾ വിളിക്കും അല്ലെ ഇപ്പം ആർനെ പോളിമറീസ് ടു ആണെങ്കിൽ വിൽ ഗെറ്റ് എം ആർ എണ് പിന്നെ സ്മോൾ ന്യൂക്ലിയർ ആർ എൻ എസ് കിട്ടും അതുകൂടാതെ ആറിനെ പോഡ്സ് ത്രീ ആണേൽ വിൽ ഗെറ്റ് ടി ആർ എൻ എ ഓക്കെ ആൻഡ് സം സ്മോൾ റൈബോസോമൽ ആർ എൻ എസ് അത് മെയിൻ തിങ് വിൽ ബി ഇങ്ങനെയാണ് സോ ആറിനെ പോഡിമറീസ് വൺ വിൽ ഗിവ് യു ആർ ആർ എൻ എ ടു വിൽ ഗിവ് യു എം ആർ എൻ എ ആൻഡ് ത്രീ വിൽ ഗിവ് യു ടി ആർ എൻ എ ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ നോക്കിയല്ലോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുമ്പം ഇനീസിയേഷൻ കഴിഞ്ഞാൽ ഇലോങ്ങേഷനാണ് ഇലോങ്ങേഷനിൽ വരുന്ന ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ഡി എൻ എ ആൺ വൈൻഡിങ് ആണ് സോ ദിസ് ഇലോങ്ങേഷൻ ഓക്കെ ഇലോങ്ങേഷൻ്റെ ഒരു ഭാഗമാണ് ഡി എൻ എ ആൺ വൈൻഡിങ് എന്ന് പറയുന്നത് ഓക്കെ ദിസ്ഇസ് കമ്മിങ് ഇൻ ദ ഇലോങ്ങേഷൻ പാർട്ട് അപ്പോൾ ഇലോങ്ങേഷനിൽ അൺ വൈൻഡിങ് സംഭവിക്കും എന്നിട്ട് എന്തുണ്ടാവുക യു വൽ കെ എടുത്ത ടെംപ്ലേറ്റ് ട്രാൻഡ് അപ്പോൾ അൺവൈൻഡിങ് സംഭവിച്ചിട്ട് യു എൽ കെ അത്ത ടെംപ്ലേറ്റ്സ് ട്രാൻഡ് സെപ്പറേറ്റ് ആക്കി കിട്ടും സോ ദിസ് ഈസ് യുവർ ബി സ്ട്രാൻഡ് നമ്മൾ പറഞ്ഞു അല്ലെ പ്രീ സ്ട്രാൻഡ് ഞാൻ ആ പേരിട്ടയാണ് ബട്ട് ഈസ് യുവർ ടെംപ്ലീറ്റ് സ്ട്രാൻഡ് ടെംപ്ലീറ്റ് സ്ട്രാൻഡ് അറിയപ്പെടുന്നത് അപ്പം ഇതിലാണ് എന്തുള്ളത് നമ്മുടെ റീജിയൻസ് ഉള്ളത് അല്ലേ കോഡുകളുള്ള റീജിയൻസ് ഉള്ളത് അപ്പോൾ ഓൾറെഡി പ്രൊമോട്ടർ സീക്വൻസ് ഐഡന്റിഫൈ ചെയ്തു ആ ഒരു ആറ് എണ്ണേ പോളിമറേസ് ഓക്കേ ഇനി അടുത്തത് അത് മറ്റേ അൺവൈൻഡിങ് അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സിന് അൺവൈൻഡ് ചെയ്തിട്ട് നേരെയാക്കും അപ്പൊ ടെംപ്ലേ സ്ട്രാൻഡ് ആയി ഇനി എന്താ സംഭവിക്കുക അതിലൂടെ നമ്മുടെ ആറിനെ പോളിംബ്രൈസ് മൂവ് ചെയ്ത് തുടങ്ങും സോ ഇറ്റ് വിൽ മൂവ് എലോങ് ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അതിങ്ങനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതെന്താ ചെയ്യുന്നത് അത് ഓരോ റീജിയൻസ് റീഡ് ചെയ്യാൻ തുടങ്ങും ആ ഓരോ കോഡുകൾ എന്താന്ന് റീഡ് ചെയ്ത് റീഡ് ചെയ്ത് പോവും ആൻഡ് ഇറ്റ് ഐഡന്റിഫൈസ് ഐഡന്റിഫൈസ് എ വേരിയസ് കോഡ്സ് അല്ലേ അപ്പോൾ ഓരോ കോഡുകൾ എന്ന് വെച്ചാൽ അതിൻ്റെ ന്യൂക്ലിയോടൈഡ്സ് ആണ് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്ട്രാൻഡ് അത് സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള നൈട്രജൻ ബേസിസ് അതവിടെ ഫോം ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് വരും ഓക്കെ അതാരാണ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഓൾസോ ഡൺ ബൈ ദ ആർ എ പോളിമറീസ് അപ്പം നൈട്രജൻ പേസ് ജോയിൻ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കും ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നെക്സ്റ്റ് ഇലോങ്ങേഷനിൽ പറയുക സോ ദി ആർ എ പോളിമറേസ് എന്താ ചെയ്യുക ഇറ്റ് റെക്കഗ്നൈസസ് ദി പ്രൊമോട്ടർ എ റീജൻ ഫസ്റ്റ് ഇറ്റ് ഹാപ്പൻഡ് പിന്നെ നെക്സ്റ്റ് ഇറ്റ് വിൽ മൂവ് അലോങ് ദ ഡി എൻ എ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അപ്പം ഇത് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡാണെന്ന് വിചാരിക്കുക സോ ദിസ് ഈസ് ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇതിൻ്റെ ഇതിലൂടെ നമ്മുടെ ആറിനെ പോളിമറേസ് മൂവ് ചെയ്യും അപ്പോൾ സെയിം സമയത്ത് എന്തുണ്ടാവുക ഇറ്റ് വിൽ ആഡ് ഓൺ ദ കോംപ്ലിമെൻ്ററി ന്യൂക്ലിയോടൈഡ്സ് നൈഡ്രജൻ ബേസിസ് അതിലോട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയിക്കോണ്ടിരിക്കും അല്ലേ സോ യു വിൽ ഗെറ്റ് എ കോംപ്ലിമെൻ്ററി എം ആർ എണ്ണേ അതായത് ഇവിടെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെ അപ്പുറത്തൊരാൾ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും ദാറ്റ് ഇസ് കോളാസി കോംപ്ലിമെൻറ്ററി ആർ എണ്ണ എ അതിങ്ങനെ ആദ്യം ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ എന്നിട്ട് പതുക്കെ പതുക്കെ അത് ഇലോങ്ങേറ്റ് ഇലോങ്ങേഷൻ നടന്നുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് എന്നറിയപ്പെടുന്നത് സോ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് മെൻറ്ററി സ്റ്റാൻഡ് ഒക്കെ സോ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അത് ടെമ്പ്ലേ സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡിനെയാണ് നമ്മൾ കോംപ്ലിമെൻറ്ററി സ്റ്റാൻഡ് എന്ന് വിളിക്കുക അപ്പോൾ അത് എപ്പോഴും ഉണ്ടാകുന്നത് ഫയം ഫ്രം ഫൈവ് പ്രൈം എൻ ടു ദ ത്രീ പ്രൈം ഡയറക്ഷൻ ദാറ്റ് ഈസ് ആൻറ്റി പാരലൽ ടു ദ ഡി എൻ എ ടെമ്പംപ്ലേറ്റ് ആ ഒരു ഡയറക്ഷനിലെ നമ്മൾ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എം ആർ എണ്ണ എ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ യു വിൽ സീ ദ കോംപ്ലിമെൻറ്ററി സ്റ്റാൻഡ് ബീങ് ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ആ ഒരു ഡയറക്ഷനിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കണേ ഓക്കെ ദിസ് ഈസ് യുവർ എം ആർ എണ്ണേ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്ററി മെൻറ്ററി ആർ എണ്ണി നമുക്ക് വിളിക്കാം ഓക്കെ ഇനി ഫൈനലി നമുക്ക് ആയിക്കഴിഞ്ഞു നമുക്ക് ആറിനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിന് നമുക്ക് സ്റ്റോപ്പ് സിഗ്നൽ കൊടുക്കാൻ ആൾക്കാരുണ്ട് അതിനെയാണ് നമ്മൾ ടെർമിനേഷൻ എന്ന് വിളിക്കുന്നത് സോ സ്റ്റോപ്പ് സിഗ്നല് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആറിനെ പോളിമറീസിൻ്റെ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഓക്കെ അപ്പോൾ അതിന് ടെർമിനേഷൻ സീക്വൻസ് എന്നാണ് വിളിക്കുക അത് എവിടെ ഉണ്ടാവുക അത് ഡി എൻ എൽ ഉണ്ടാവും സോ നമ്മുടെ റോ ഫാക്ടർ എന്ന് പറയുന്ന റോ ഫാക്ടർ നമുക്ക് ഇതേപോലെ ആർ എനെ പോളിം റോ ഫാക്ടർ എന്താ ചെയ്യുക റോ ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്യും എന്താ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇറ്റ് ഐഡൻറ്റിഫൈസ് ദാറ്റ് സ്റ്റോപ്പ് കോഡോൺസ് ആ സ്റ്റോപ്പ് കോഡോൺസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് സിഗ്നൽ ഡി എൻ എൽ ഉള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവിടെ വെച്ചിട്ട് നമ്മുടെ ആറിനെ പോളിം ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യും ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഡിസോസിയേഷൻ ഓഫ് ദി ആർനെ പോളിമറീസ് അത് കൂടാതെ എന്താക്കുന്നത് നമ്മുടെ അതുവരെ ഉണ്ടായ നമ്മുടെ എം ആർ എൻ എ അതിനെ അവിടുന്ന് റിലീസ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യാണ് ഓക്കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്റ്റോപ്പ് സിഗ്നൽ അപ്പോൾ ആർനെ പോളിമറീസുള്ള റോ ഡിപ്പെൻഡൻറ്റ് ഫാക്ടറാണ് ഈ ഒരു ടെർമിനേഷൻ സ്റ്റെപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഫൈനലി നമുക്ക് എന്താ കിട്ടുക എനിക്ക് എടുത്ത് ന്യൂലി സിന്തസൈസ്ഡ് ആർ എ

പാലിൻട്രോം എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഇതേപോലെ ഡി എൻ എയിൽ പ്രസൻ്റ് ആയിരിക്കും അപ്പോൾ അത് വന്നു കഴിഞ്ഞാലും ഇറ്റ് സിഗ്നൽസ് സ്റ്റോപ്പ് അതല്ലെങ്കിൽ അത് നിർത്താൻ എന്ന് പറയുന്ന ഒരു ഇത് തന്നെയാണോ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ അപ്പോൾ ഫൈനലി ഈ പറയുന്ന രണ്ട് രീതിയിൽ ടെർമിനേഷൻ ഐഡന്റിഫൈ ചെയ്യുകയും പറഞ്ഞ പോളിമറൈസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് അതുവരെ ഉണ്ടായ നമ്മുടെ എം ആർ എൻ എ അല്ലെങ്കിൽ ദ ടൈപ്പ് ഓഫ് ആർ എൻ എ അല്ല ഏത് വേണമെങ്കിലും ആ ആർ എൻ എന പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് സോസ് കോമൺ വിൽ ബി എം ആർ എൻ എ അല്ലേ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന എം ആർ എൻ എ ആണ് അത് ദാൻ ദാറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ക്യാൻ ഓൾസോ ഗിവ് യു ടി ആർ ന്നി ഓർ ആർ ആർ ന്നി ഫൈനലി എം ആർ എൻ എ റിലീസ് ചെയ്യും ഫ്രം ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഓഫ് ദി ഡി എൻ എ റൈറ്റ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് നിർത്താൻ പറ്റില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ അൺവൈൻഡിങ് കഴിഞ്ഞിട്ടിരിക്കുന്ന ആളോടെ ഉണ്ട് അല്ലേ അത് റീവൈൻഡ് ചെയ്യും റീവൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ നേരത്തെ എങ്ങനെയാണ് ഒറിജിനലി ഡി ഡി എൻ എ ഉണ്ടായിരുന്നത് ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലോട്ട് അത് റീവൈൻഡ് ചെയ്തിട്ട് എക്സിസ്റ്റ് ചെയ്യും സോ ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഓക്കെ സോ വൺസ് ആർ എം ആർ എൻ എ ഫോം ചെയ്ത് കഴിഞ്ഞാൽ സോ ഇത് എം ആർ ണിയാന്ന് വിചാരിക്കും എം ആർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഫങ്ഷനിങ് എം ആർ ടി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ചേഞ്ചസ് വരണം ഓക്കെ ഫോർ എക്സാമ്പിൾ അതിനെ കുറച്ച് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഓൾട്രേഷൻസ് വരുത്താറുണ്ട് ഫോർ എക്സാമ്പിൾ ഐസിങ് ടെർമിനൽ അഡീഷൻ ബേസ് മോഡിഫിക്കേഷൻ ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ എം ആർ എണ്ണി പ്രൊഡ്യൂസ് ചെയ്തത് ഫങ്ഷനിങ് എം ആർ ടി ആയിട്ട് മാറുള്ളൂ ഓക്കെ അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് ട്രാൻസ്ക്രിപ്ഷനിൽ പഠിക്കാനുള്ളത് സോ താങ്ക് യു ഫോർ വാച്ചിങ് പീപ്പിൾ ഐറ്റ് അക്കാദമി ടേക്ക് കെയർ